ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബർസിലേക്ക് സ്വാഗതം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു തോരനാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അരക്കിലോ വഴുതനങ്ങയാണ്, അത് പീസ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒരു കപ്പ് നീളത്തിൽ അരിഞ്ഞതാണ്, അതോട് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. 6 പച്ചമുളക് നെടുകയെ കീറിയതാണ്, അതുകൂടി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാവരും കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വഴുതനങ്ങയിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി അത് വെന്തോളും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തിട്ട് അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴപ്പോഴായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി. ഇടക്കിടക്ക് നമുക്കതൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കാം. രണ്ടു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വരുമ്പോഴത്തേക്കും വഴുതനങ്ങ വെന്തിട്ടുണ്ടാവും. അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉലർത്താണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ടൊന്ന് കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അവസാനമായിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് വരുമ്പോൾ നമ്മുടെ ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.